മോഹൻലാലിന്റെ അഭിനയത്തെ പ്രശംസിക്കാത്ത ചലച്ചിത്ര പ്രവർത്തകർ ചുരുക്കമാണ്. ചലച്ചിത്ര പ്രവർത്തകരും തിരക്കഥാകൃത്തുമായ ജോൺ പോൾ കരളി ചാനലിന് നൽകിയ പഴയൊരു അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരുന്നത്. മോഹൻലാലിനെ പറ്റി കൃത്യമായ പ്രവചനം നടത്തിയത് അന്തരിച്ച സംഗീതജ്ഞൻ ദേവരാജൻ മാഷാണെന്ന് ജോൺ പോൾ ഓർത്തെടുക്കുകയാണ്. മോഹൻലാൽ ആദ്യകാലത്ത് ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് ദേവരാജൻ മാഷായിരുന്നു. അന്ന് അദ്ദേഹത്തെ കാണാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തിയ ജോൺ പോൾ കാണുന്നത് മോഹൻലാൽ അഭിനയിച്ച രംഗം വീണ്ടും വീണ്ടും കാണുന്ന ദേവരാജൻ മാഷിനെയായിരുന്നു. രംഗം കണ്ട അദ്ദേഹം അന്ന് പറഞ്ഞു, ആ രംഗം മോഹൻലാലിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കൊണ്ട് മാത്രം അഭിനയിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അയാളുടെ വലതുകാലിന്റെ തള്ളവിരൽ വരെ കഥാപാത്രത്തിന്റെ ഭാവപ്രകാശനത്തിന് വേണ്ടി ചലിക്കുന്നു. ഇതൊന്നും അയാൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ ശരീരവും കഥാപാത്രത്തിന്റെ ചലനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നായിരുന്നു. അന്ന് മോഹൻലാൽ ഇത്ര വലിയ നടനാകുമെന്നൊന്നും ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. ആ സമയത്താണ് മാഷ് അങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. അന്ന് ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, താൻ ഓർത്തോളൂ എന്നായിരുന്നു ദേവരാജൻ മാഷിന്റെ വാക്കുകൾ. ജോൺ പോൾ ഓർത്തെടുത്ത് പറഞ്ഞത് ഇതായിരുന്നു. ഈ വാക്കുകൾ പിന്നീട് പല പ്രമുഖരും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തുടക്കകാലത്ത് ഇങ്ങനെ ഒരു പ്രവചനം, അത് ശരിക്കും മോഹൻലാൽ എന്ന നടനെ അത്രയ്ക്ക് മനസ്സിലാക്കി തന്നെയാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന മലയക്കോട്ടെ ബാലുവൻ, ജിത്തു ജോസഫിന്റെ നേര് തുടങ്ങിയ ചിത്രങ്ങളാണ് മോഹൻലാൽ നായകനായി പുറത്തെത്താൻ ഒരുങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ. അടുത്ത വർഷം മാർച്ചിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസും തിയേറ്ററിലേക്ക് എത്തും. മലയക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ആ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയാണ് ആരാധകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.